ദൈവമേ ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കാതെ അംഗീകരിക്കും അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ഞങ്ങൾ കൊല്ലപ്പെട്ടു അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടു വെളിപ്പാട് ആറ് പത്ത് ചോദ്യം അവശേഷിക്കുന്നു ഞങ്ങളോട് എത്ര നാള് താഴെ വിശദീകരിക്കും പറയുന്നു കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇതിനെ മുഴുവൻ പ്രതികാരം വീട്ടാൻ പോവുകയാണ് ആ കുറച്ച് കാലം കഴിഞ്ഞ് അവരുടെ മേൽ വന്ന പ്രതികാരത്തിൻ്റെ ആ കണക്കാണ് ആ കണക്കാണ് ഏറ്റവും ആരംഭം മുതൽ ഏറ്റവും അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രഷൻ ഓഫ് ദി ടെമ്പിളിന് ശേഷം ദേവാലയത്തിൻ്റെ അവസാനത്തെ തകർച്ച ഞാൻ ആ സഖ്രിയാവിൻ്റെ മകനായ ബെരഖാവിൻ്റെ ബെരഖാവിൻ്റെ മകനായ സെക്രിയാവിൻ്റെ ചരിത്രം ഒന്ന് ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് പറയാൻ എനിക്ക് കഴിയുമെന്ന് അതൊരു വലിയ ചരിത്ര രേഖ തന്നെയാണ് കാരണം ടെമ്പിളിൻ്റെ ഇൻചാർജിൽ ആ സമയത്ത് ഇരുന്നയാളായിരുന്നു ഈ ബരഖാവിൻ്റെ മകനായ സെക്രിയാവ് സോ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളുടെ വലിയ ഒരു ഒരു ഭാരം റോമൻ ആർമി വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യും നിങ്ങൾക്കറിയാം ആ ദേവാലയത്തിൽ സ്വർണ്ണക്കട്ടി കൊണ്ടുണ്ടാക്കിയിരുന്ന അതിലെ ഉപകരണങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു ഈ സ്വർണ്ണക്കട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്ന പറയുന്നതിൽ ഉപരി അതിലെ ഉപകരണങ്ങളെല്ലാം സ്വർണ്ണം കൊണ്ടുള്ളതായിരുന്നു അവിടെ വെച്ചിരിക്കുന്ന പെട്ടെന്ന് മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞതായിരുന്നു അവിടെ എന്നാ പറയേണ്ടത് തീയിളക്കാൻ ഉപയോഗിക്കുന്നതുവരെ കരണ്ടി വരെ പൊന്നുകൊണ്ടുള്ളതായിരുന്നു അവിടെ പൊന്നുകൊണ്ടല്ലാത്തതായിട്ട് പൊന്നുകൊണ്ടല്ലാത്തതായിട്ടൊന്നുമില്ലായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം വളരെ വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കൾ ഇതിനകത്തുണ്ട് റോമ സൈന്യം വന്ന് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ഇൻചാർജിൽ ഇരിക്കുന്ന ആരാന്ന് നിങ്ങൾ മറക്കരുത് സെഖരിയാവിൻ്റെ മകനായ ബെറക്കാവിന്റെ മകനായ സെക്കരിയാവ് സെഖരിയാവ് എതിർത്ത് എന്നിട്ട് പറഞ്ഞു ഞാനൊരു പുരോഹിതന് ഒരിക്കലും ഇതിനകത്തുനിന്നൊന്നും മോക്ഷിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഇദ്ദേഹം വിശുദ്ധ സ്ഥലത്തിന് കാവൽ നിൽക്കുന്ന സമയത്ത് ജോസിഫസിന്റെ ചരിത്രരേഖയിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ശ്രദ്ധിക്കാം വിശുദ്ധ സ്ഥലത്തിന് കാവൽ നിൽക്കുന്ന സമയത്ത് ഈ വെസ്റ്റ് മകനായി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ആർ തട്ടഹസിച്ചു വന്ന സൈന്യം ചെയ്തത് നിങ്ങൾ അറിയണമേ വിശുദ്ധ സ്ഥലത്തിന് ഇദ്ദേഹം കാവൽ നിൽക്കുന്ന സമയത്ത് വിശുദ്ധ സ്ഥലത്തേക്ക് സൈന്യം ഇടിച്ചു കയറി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സൈന്യം ഇടിച്ചു കയറി ഇവിടെ ദേവാലയത്തിലുള്ള ദൈവമഹത്വം എടുത്തു മാറ്റപ്പെട്ടതുകൊണ്ട് ദേവാലയത്തിനകത്ത് കയറിയാക്കുക ഒന്നും സംഭവിച്ചില്ല നിങ്ങൾക്കറിയാം പണ്ട് ഈ പെട്ടയോ കൊണ്ടോയും വഴിക്ക് വെറുതെ ഒരുത്തും തൊട്ടപ്പം അവൻ തട്ടിപ്പോയ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴിതാ എത്ര എണ്ണം കയറി തൊട്ടിട്ട് ഒരുത്തിനും തട്ടിപ്പോവാത്ത കാര്യം അതിനകത്തുള്ള ദൈവം മഹത്തവിടുന്ന് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞു ടെമ്പിളാക്കി നിങ്ങളെ എന്നെയും ദൈവം വെച്ചു എന്നിൽ നിങ്ങളിലും ആ ദൈവം മഹത്തം വെച്ചു അതുകൊണ്ട് ഇതാ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിലെ പടയാളികള് കയറി വിശുദ്ധ വസ്തുവിലും അതിവിശുദ്ധ വസ്തുവിലും ഒക്കെ കൈവച്ചിട്ടും യുമാർക്കൊന്നും ഒന്നും സംഭവിച്ചില്ല തൊട്ടവൻ തട്ടിപ്പോയില്ല അവൻ ജീവനോടെ അത് എടുത്തോണ്ട് പുറത്തു വന്നു ഇത് കണ്ടപ്പോഴാ ശെക്കരിയാവിൻ്റെ മകനായ ബെരഖാവിന്റെ മകനായ ശെക്കരിയാവ് ഞെട്ടറിലൂടെ കണ്ടിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇവിടെയാണ് ആ ചരിത്രരേഖ ആസിഡീസ് അതുപോലെ നിങ്ങളുടെ ഉള്ളത്തിൽ പതിയേണ്ടത് ഈ ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എടുത്തു കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കളുമായി പുറത്തേക്ക് പുറപ്പെട്ട് ബെരഖാവിൻ്റെ മകനായ പുറത്തേക്ക് പുറപ്പെട്ടവരെ ബെരഖാവിൻ്റെ മകനായ സെക്കരി അവ കയറി പിടിച്ച് തന്നു വിടുകയില്ലെന്ന് പറഞ്ഞപ്പം അവനെ അവിടെ വെച്ച് ഇനി നിങ്ങൾ മത്തായി ഇരുപത്തി ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് പോക്കോ യാഗപീഠത്തിനും വായിച്ചോ നിന്ന് ചെറുത്തു വായിച്ചാലേ നമുക്കത് എടുക്കാൻ കഴിയുകയുള്ളു മറ്റ വിശേഷത്തിന്റെ ഇരുപത്തി ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും അത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും നടുവിൽ വെച്ച് ഇവിടെയാണ് ചിത്രങ്ങൾ മന്ദിരത്തിനും നടുവിൽ വെച്ച് ഓ ഹാലലു മോസ്റ്റ് ഹോൾസ് അതിപരിശുദ്ധ സ്ഥലത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് ഓ ഹാലലു കൊന്നവനായും ഇത് സംഭവിച്ചിട്ടില്ല കാരണം വേറെ ഒരു കാലത്തും ഈ സ്ഥലത്ത് പടയാളികൾ ആണ്ടിലൊരിക്ക പുരോഗിത വരച്ചു വരച്ച് കേറുന്ന സ്ഥലമായത് അതി മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ വരച്ചു വരച്ച് കയറുന്ന സ്ഥലമായത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ യുദ്ധത്തിന്റെ സമയത്തല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല സോ ഇവിടം കൊണ്ട് അതിനറുതി വരികയാണ് ഇവിടെയാണ് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ സാധ്യത നിങ്ങൾ അറിയേണ്ടത് വെളിപ്പാട് പുസ്തകം ആറാധ്യം വായിച്ചിട്ട് സാധാരണക്കാരൻ പറയുക ഇനി ഏതാണ്ട് രക്തത്തിന് നൈപ് പ്രതികാരം ചോദിക്കാതിരിക്കുക വചനം വ്യക്തമായിട്ട് ഞാൻ നട്ടലിലൂടെ ഉറച്ചു എന്നാ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു പ്രത്യേകിച്ച് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം വ്യക്തമായിട്ട് പറയുന്നു ഈ രക്തത്തിന് ഞാൻ അടുത്ത തലമുറയോട് ചോദിക്കത്തില്ല ആ വാക്ക് നിങ്ങൾ കണ്ടതാ അല്ലേ ഒന്നര പ്രാവശ്യം പോലെ ഇരുപത്തി ഇരുപത്തി ആറാമത്തെ വാക്യം തോന്നുന്നു അല്ലേ മുപ്പത്തി ആറാമത്തെ വാക്യം തോന്നുന്നു അല്ലേ ഇതൊക്കെയും ഈ ഒറ്റ തലമുറയുടെ മേല് ഹാബേലിന്റെ രക്തം മുതൽ ബരഖാവിന്റെ മകനായ സെക്രയാവിന്റെ രക്തം വരെ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇവർക്ക് കൊല്ലാൻ അവസരം കിട്ടിട്ടില്ല ഇവരെ ഒരു കൊല്ലുമായിട്ടുള്ള ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചു പറയാ അതിനുശേഷം ഇവരെ ചെയ്തിട്ടുള്ളേ ഇവർക്ക് കൊല്ലാൻ അവസരം കിട്ടിയിട്ടില്ല ചരിത്രം മുഴുവൻ നോക്കി അറിയാം അങ്ങോട്ട് ജെറുസലേം നിവാസികൾ കൊല്ലപ്പെടുവായിതേ ില്ല പിന്നെ ഹിറ്റ്ലറിന്റെ കാലത്താകട്ടെ ചരിത്രത്തിൽ നടന്ന എല്ലാ കൊലപാതകങ്ങളുടെ കാലത്താകട്ടെ പിന്നെ അറിയാം ഇവര് കൊല്ലുവല്ല ഇവരെ കൊല്ലുക പക്ഷെ ഇവര് കൊന്നതിന്റെ ചരിത്രം അവിടം കൊണ്ട് തീർന്നു എവിടെ ഹാബേലിന്റെ രക്തം മുതല് ബരഖാവിന്റെ മകനായ സഖരിയാവിന്റെ രക്തം വരെ ഈ തലമുറയുടെ മേൽ ഓ ആ വാക്യം ഇതൊക്കെയും ഇതൊക്കെയും ഈ കണ്ടോ ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് എന്റെ സൗകര്യങ്ങളെ ഞാൻ നിഷ്കളങ്കമായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം അവര് ചെയ്തതിന്റെ അപരാധം നിങ്ങളുടെ മേലിട്ടാൽ അങ്ങനെ ഇടുന്നത് ഇവ നീതിമാനാണോ ആരൊക്കെ ഈ വാക്യം വായിച്ചിട്ട് ഏറ്റെടുക്കുക ഞങ്ങളുടെ തലമുറയുടെ മേൽ വരുന്ന കാര്യമാണ് പറയുന്നത് വെളിപ്പാട് ആറ് പത്ത് വചനം വ്യക്തമായി പറയുന്നു എത്ര നാൾ ദൈവമേ ഇവർ നിന്നോട് ചെയ്തതിന് നീ പകരം വീട്ടാതിരിക്കും കുറഞ്ഞോന്ന് ഞാനുള്ളൂ ആ അതേ പ്രവചനം യേശു ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ പറയുന്നു ഞാൻ ഞാനിത് നടത്താതിരിക്കയില്ല സഖരിയാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ ഫുൾ സ്റ്റോപ്പ് ആവടായി ഫുൾ സ്റ്റോപ്പ് ആവടായി

ടെമ്പിളിൽ വിലപ്പെട്ടതും കൊണ്ട് ടൈറ്റസിന്റെ സൈന്യം പോകുമ്പം തടഞ്ഞു നിർത്തി നിങ്ങൾക്കറിയാം അല്ലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും അല്ലേ തടഞ്ഞു നിർത്തി കാരണം അദ്ദേഹം ഇൻചാർജ് കാരണം അദ്ദേഹം കണക്ക് കൊടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു സമൂഹത്തില്ല സമൂഹിക്കത്തില്ലെന്ന് പറഞ്ഞ ആളെ കുന്തം കൊണ്ട് കുത്തി സോ നിങ്ങൾ ആ ചരിത്ര രേഖ പരിശോധിച്ചു മകനായ സെക്കരിയാവിന്റെ രക്തം മന്ദിരത്തിനും യാഗപീടത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി അവിടെ ഒഴിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ തടഞ്ഞവനെ തട്ടി മാറ്റിയാ സൈന്യം വിലപിടിപ്പുള്ള മുതലുമായി പുറത്തുപോയി എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഒരു ഹല്ലലിയ പറഞ്ഞേ ഇവിടെ ഇവിടെ നിർണായകമായ ഒരു ചരിത്രം കൂടി ഇതിനകത്ത് കയറി വരുന്നുണ്ട് എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾ ക്ഷമയോടെ ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ആരോ പറയുന്നു ബ്രദറെ സൈന്യം അത് കൊണ്ടുപോയിട്ടും കൊണ്ടുപോകാതിരുന്നിട്ടും എനിക്ക് കാര്യമില്ല പക്ഷേ ഇതാരും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കരുത് അതിനുവേണ്ടി ഇത് ചരിത്രരേഖ സഹിതമെടുത്ത് ഈ വിഷയങ്ങൾക്ക് വിശദീകരണം തരാൻ താൽപ്പര്യപ്പെടുന്നത് ഒന്ന് കരമടിച്ചു ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ ഹാലേ ലുയ ഹാലേ ലുയ സൗരങ്ങളെ ഇനി ഇനി നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന ദൈവത്തിന്റെ കോപമല്ലെന്ന് നിങ്ങൾ അറിയണം ദൈവത്തിന്റെ കോപത്തിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു വേദപുസ്തകത്താളിൽ നമ്മൾ ഇത് കണ്ടത് ബാബിലോടെ മേൽ ദൈവം നടത്തിയ ന്യായവിധി നമ്മൾ കണ്ടിട്ടുണ്ട് മിശ്രീമിൻ്റെ മേൽ ദൈവം നടത്തിയ ന്യായവിധി നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവത്തിന് വിരോധമായി ചലിച്ച രാജ്യങ്ങളുടെ മേലെല്ലാം ദൈവം നടത്തിയ ന്യായവിധി കണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ഒരു ന്യായവിധിക്ക് നോക്കിയിരിക്കുന്നെങ്കിൽ അയ്യോ കഷ്ടം ഇനി ഒരു ന്യായവിധി കാരണം പുത്രന്റെ രക്തത്താൽ ലോകത്തെ ദൈവം നിരപ്പിച്ചു കഴിഞ്ഞു കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തു ഹാലോ ലോയ ഒന്നിടൊന്ന് ചേർന്ന് കരമടിച്ചു ആരാധന കൊടുത്തു രക്തത്താൽ ലോകത്തെ ദൈവം പുത്രത്താൽ കഴിഞ്ഞു ഇവിടെ ദൈവം ഉറപ്പ് തരുന്നു ലോകത്തിന്റെ ലംഘനങ്ങളെ ഇനി കണക്കിടുകയല്ല ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ഒന്ന് പറഞ്ഞേ ലോകത്തിന്റെ ലംഘനത്തെ കണക്കിടാതെ ഒന്ന് ചേർന്ന് പറഞ്ഞു ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ആ ദൈവം യേശുക്രിസ്തുവിലൂടെ ലോകത്തെ തന്നോട് നിരപ്പിച്ചു ഹാല ലു അയ്യ ലംഘനങ്ങളെ കണക്കിടാതെ നനപ്പിച്ചിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് അയ്യോ തെറ്റുപറ്റിപ്പോയതാ ലംഘനങ്ങളൊക്കെ ഒന്നുകൂടെ കണക്കിടാൻ പോവാന്ന് പറയേണ്ട ഗതികേട് ഈ ദൈവത്തിനുണ്ടോ അറിയാവുന്ന ഒരു പറ അറിയാവുന്നൊരു അയ്യോ അന്നേരം ഒരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതാണ് ലംഘനങ്ങളൊന്നും കണക്കെടുത്തില്ലെന്ന് പക്ഷേ ഇപ്പോൾ ഒരു സംശയമുണ്ട് അങ്ങനെ വിട്ടുകൾ ഞാൻ ശരിയാത്തില്ല അവൻ ലംഘനങ്ങളെയൊക്കെ ചോദിക്കാൻ പോവാ ഇങ്ങനെ ഒരു ഗതികേട് ദൈവത്തിനുണ്ടോ ഇല്ല ലംഘനങ്ങളെ കണക്കെടുത്തില്ലെന്ന് പറഞ്ഞാൽ ലംഘനങ്ങളെ കണക്കെടുത്തില്ല ഒരു കര വടിച്ചൊന്നും സ്തോത്രം ചെയ്തു ഹാല ഇവിടെയാണ് ദൈവകോപത്തിൻ്റെ അവസാന ചിത്രം നമ്മൾ നമ്മൾ കാണുന്നത് ദൈവ അവസാന ചിത്രം നമ്മൾ കാണുന്നത് ഓ ഹാലുയ ദൈവമക്കളെ ഇവിടെയാണ് ദൈവ ഓ ഞാൻ ആവർത്തിച്ച് പറയാം ദൈവ അവസാന ചിത്രം നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ജീവിക്കുന്ന സകല മാനവരാശിയെ തൊട്ടു ഞാൻ പറയാം നിങ്ങൾ കാത്തിരിക്കുന്നത് കോപമല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഓ കരമടിച്ചു നെയ്ശു ആരാധന കൊടുത്തു ഹാലലുയ ശക്തിയോടെ 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 അതാണ് റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുമ്പോൾ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന കോപത്തിനല്ല ആ ലലുയ നിങ്ങളുടെ മേലിനി ദൈവകോപം വീഴാനില്ല ഒന്ന് ചേർന്ന് പറഞ്ഞു എൻ്റെ മേലിനി ദൈവകോപം വീഴാനില്ല ആ ലലുയം വീഴണ്ട മുഴുവൻ കോപവും വീണു ആ ജാതികൾക്ക് വേണ്ടി വീഴേണ്ട കോപം യേശുവിൻ്റെ മേൽ വീണു യഹൂദന് വേണ്ടി വീഴേണ്ട കോപം അവൻ്റെ മേൽ വീണു കാരണം അവൻ അങ്ങനെയാ പറഞ്ഞേ ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും അറിയാൻ വരെ പറഞ്ഞു അറിയാൻ പറഞ്ഞു വീലാത്തോസ് ജാതി രാജാവ് അയാൾക്ക് വിവരം ഉണ്ടായിരുന്നു അയാൾ കൈ കഴുകി മാറി നമ്മളീ തീ ോസ് ഗവർണർ അയാൾക്ക് ഉയരം ഉണ്ടായിരുന്നു അയാളെ കൈ അഴി മാറിയും നമ്മളീ തീ കളിക്കില്ല കാരണം ഇവ നീതിമാനാണ് നീതിമാൻ ഇൻ്റെ രക്തത്തിൻ്റെ പകരം വീട്ടാ ഞങ്ങൾ ഇവർക്കങ്ങ് ആവേശമായിരുന്നു കയറി എന്ന് പറഞ്ഞു ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെന്ന് കാരണം ആദ്യമായിട്ടല്ല ഞങ്ങൾ പ്രവാചകനെ കല്ലറിയും കൊല്ലുകയും ചെയ്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം പോലുള്ള പരിപാടിയാണ് ഞങ്ങളുടെ പാരമ്പര്യമായത് എവിടൊക്കെ ആരൊക്കെ പൊങ്ങിയിട്ടുണ്ടോ അവനെയൊക്കെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് രക്തം മുഴുവൻ ഞങ്ങളുടെ വന്നോട്ടെന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ആ തലമുറയുടെ മേലത് വന്നു അറിയാവുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു ഹലോ ലോയ്യാ ഞങ്ങളുടെ വരട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ വരട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ മേ വരുവന്നു കൃഷി കിടന്നുകൊണ്ടാണ് കൃഷി ക്രൂശിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചാണ് ആവശ്യപ്പെടുന്നത് ഈ രക്തം ഞങ്ങളുടെ മേൽ വന്നോട്ടെന്ന് പക്ഷെ ഒലിയുമലയ്ക്ക് പോകുന്നതിന് മുമ്പേ കർത്താവ് അവരോട് പറഞ്ഞു ഇത് മുഴുവൻ നിങ്ങളുടെ മേലെ വരാൻ പോകുന്നതെന്ന് അങ്ങനെ എന്ന് പറഞ്ഞാൽ കൃഷിക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവിന് അറിയാമായിരുന്നു ഉമാർ കൃഷിക്ക് വന്നു കൃഷിക്ക് മുഴുവൻ കണക്ക് ഉമാരോട് ചോദിക്കു വന്നും ഈ ഉമ്മാരുടെ ഭവനം ശൂന്യമായി അയ്യോ ജെറുസലേമേ നീ ശൂന്യമാകുമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവമേ ആ ആ അതറിയാമെന്നോർക്കറിയാം എൻ്റെ സൗരങ്ങൾ നിങ്ങൾ ആ ആ ഭാഗം ശൂന്യമാകും എന്ന് പറഞ്ഞാൽ ശൂന്യമായി നിങ്ങൾക്കറിയോ ആ സമയത്തെ വൺ ഓഫ് ദി മേജർ ട്രേഡിങ് സെന്റർ ആയിരുന്നു ഈ ജെറുസലേം എന്ന് പറയുന്നത് കാരണം ദേവാലയം നമ്മൾ വിചാരിക്കും ഒരു ദേവാലയം ഒന്നുമല്ല ഒരു ദേവാലയം എന്നുള്ളതല്ല ഒരൊറ്റ ദേവാലയമേ അന്ന് ലോകത്തുള്ളൂ മുഴുവൻ ലോകത്തിലുമുള്ള യഹൂദ മതവിശ്വാസികളും യഹൂദ മതാനുസാരികളും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നത് യഹൂദന്മാർ യഹൂദ മത മതത്തെ അനുസരിക്കുന്നവരും ഉണ്ടായിരുന്നു മതാസ മതാനസാരികളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലം ഇവിടെയെന്നറിയോ ഈ ജെറുസലേം ആയിരുന്നു നിങ്ങൾക്കറിയാം അവിടെ മണി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ മണി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ വലിയൊരു ബിസിനസ് ഈ ഈ ദേവാലയത്തോട് ചുറ്റിപ്പറ്റി എന്തെല്ലാം കച്ചവടങ്ങളായിരുന്നു ഞാൻ ഈയിടെ ഒരു ബുക്ക് വായിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ അടുത്ത് ഫാം വരെ ഉണ്ടായിരുന്നു ഈ ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ ഫാം വരെ ഉണ്ടായിരുന്നു കാരണം ഇവിടെ യാഗം അർപ്പിക്കാൻ മൃഗത്തെ ആവശ്യമുണ്ട് കേൾക്കുന്നവർക്ക് ഈ സ്തോത്രം അപ്പോൾ ഫാം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മണി എക്സ്ചേഞ്ചുകാർ ഏത് രാജ്യത്തെ കറൻസി കൊണ്ടുവന്നാലും ഇവിടെ വന്ന് പുതിയ മേടിച്ചുകൊണ്ട് പോകാം കാരണം ഇവിടെ പൊന്നാണയോ വെള്ളി നാണയം ഉപയോഗിക്കുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ വേറെ നാണയങ്ങളോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴേ മണി എക്സ്ചേഞ്ച് നടത്താനുള്ള വലിയ സൗകര്യങ്ങളുണ്ട് നിങ്ങൾ ഇന്ന് ദുബായിലോ അതുപോലെ പാശ്ചാത്യ പൗരത്വ രാജ്യങ്ങൾ എവിടെയൊക്കെ ഒക്കെ ചെന്നിറങ്ങുമ്പോൾ മണി എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ ആൾക്കാർ ഇരിക്കുന്ന പോലെ ജെറുസലേം പള്ളിയുടെ മുമ്പിൽ ആൾക്കാരുണ്ടായിരുന്നു എപ്പോഴാണെന്ന് അറിയുക കർത്താവിന് ഇതിൽ വൈരാഗ്യം തോന്നിയത് ഈ കച്ചവടം നടത്തി 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 ഈ കോട്ടിൻ്റെ മതിലിനകത്തും കൂടെ കച്ചവടമായി പുറത്തോ കച്ചവടമാണ് കേൾക്കുന്നവർക്ക് ആ സ്ഥലം പുറത്ത് മുഴുവൻ കച്ചവടമാണ് കർത്താവ് നോക്കിയപ്പോൾ കച്ചവടം നടത്തി നടത്തിയാണത് കാണത് ഇപ്പം ഇതിനകത്തും കൂടെ കച്ചവടമായി അപ്പോഴാ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ 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 പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മഹാ തട്ടിപ്പ് അവിടെ നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയോ അവിടെ നടന്നുകൊണ്ടിരുന്ന തട്ടിപ്പ് പാവപ്പെട്ടവൻ ആടിനെ ഇവിടുന്ന് മേടിച്ചു കൊടുക്കും ആടിനെ മേടിച്ചു കൊടുത്തിട്ട് പാവപ്പെട്ടവനെ തിരിച്ചു പോകുമ്പം ആ ആട് പുരോഹിതൻ്റെ കൂടെ പോകുന്ന കാണും പക്ഷേ അതേ ആട് തന്നെ പുറയത്തെ ഡോർ വഴി ഇപ്പുറത്ത് ഇറങ്ങി വന്ന് ഇതേ സ്ഥലത്ത് നിൽക്കും പിന്നെ അടുത്ത ആൾ പൈസ കൊടുത്ത് അതേ ആടിനെ മേടിക്കും ആ ആട് തിരിച്ചു വന്ന് ആ ഔട്ടർ കോട്ടിലൂടെ ഇപ്പുറത്ത് വന്ന് നിൽക്കും ആടിന് പേരും മേൽവിലാസം ഒന്നും ഇല്ലാഞ്ഞോണ്ട് അന്നത്തെ കാലത്ത് അവർ രക്ഷപ്പെട്ടു പോയി കേട്ടവർക്ക് ആ എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ ഗുഹയാക്കി അക്ഷരാർത്ഥത്തിൽ അവിടെ കർത്താവ് ആ പദം പറയുന്നതിന് അർത്ഥമുണ്ട് ഗുഹ പോലെയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്തുടിയമ്മമാർ നേരെ റിട്ടേൺ അടിച്ച് ഊനമില്ലാത്ത പശുക്കിടാവിനെ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്നതും കാണാം അതേ കിടാവ് റിട്ടേൺ അടിച്ച് ഇവിടെ വരുന്നതും കാണാം അടുത്തം വരുമ്പോഴും ഇതേ വിലയ്ക്ക് വാങ്ങും ഇതിൻ്റെ ഇതിൻ്റെ ലാഭവിഹിതമായി പുരോഹിതന്മാർക്ക് വലിയൊരു കൂട്ടം കിട്ടിയിരുന്നു കള്ളത്തരത്തിൻ്റെ കൂടായി മാറി നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന സംഭവം ഈ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ മാസത്തില് നിങ്ങളുടെ ഓടിപ്പോക്ക് ഓഹ് ഇതെല്ലാം കൂടെ എപ്പൊ പറഞ്ഞു തീരുവ നിങ്ങളുടെ നിങ്ങളുടെ ഓടിപ്പോക്ക് കർത്താവ് പറയുമ്പോൾ പറയാ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലാകാതിരിപ്പം പ്രാർത്ഥിപ്പേ അന്ന് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം അപ്പൊ യഹൂതിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ അപ്പൊ ഈ ശീതകാലത്തിൽ ഓടിപ്പോയാലും കാര്യമില്ല കാരണം ഭയങ്കര തണുപ്പം അവിടെ നമ്മൾ ഈ ഈ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ മഞ്ഞൊക്കെ വെച്ച് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ സ്നോയൊക്കെ ഉണ്ടാക്കി നമ്മൾ ആഘോഷിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ നാട്ടിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇത് അവരുടെ നാട്ടിലെ നിങ്ങളിവിടെ സ്നോയെ പതയൊക്കെ പതിപ്പിച്ച് വെക്കുന്ന ഗതികേടൊന്നും അവിടെ ഇല്ലായിരുന്നു അവിടെ ഇഷ്ടം പോലെ മഞ്ഞുകാലം അപ്പോൾ പറയുക നിങ്ങൾ ഈ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടി പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേട്ടോ യഹൂദയിലുള്ളവരൊന്ന് മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇത് ശീതകാലത്തിന് ശബത്തിലും പ്രാർത്ഥ സംഭവിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥി പ്രാർത്ഥിപ്പിക്കും കാരണം ശവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൂരത്തിന് അപ്പുറത്ത് ഓടാൻ പറ്റില്ല ഒരു ദൂരത്തിന് അപ്പുറത്ത് നിങ്ങൾ ഓടിയില്ലെങ്കിൽ ഇവിടെ വരുന്ന അതേ ശിക്ഷ നിങ്ങളുടെ മേലും വീഴും ജെറുസലേം മുഴുവൻ കത്തുന്നു ദൈവത്തിനുള്ള ഇലക്റ്റിനെ ദൈവം കളക്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു വേന്ന് ഓടിക്കോ ഇവിടുന്ന സ്വതോകവുമാരെ കത്തിക്കാൻ പോവാ ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞു രക്ഷപെട്ടു വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ പോവാ നോഹയോടും കുടുംബത്തോടും പറഞ്ഞു പെട്ടകത്തി കയറിക്കോ ഇതുപോലെ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുക ഇവരുടെ ഞാൻ നായവിധി നടത്താൻ പോവാ മേഘാലയ ഉടനായി ഞാൻ വരാൻ പോവാം കിഴക്കുന്ന് മിന്നി പടിഞ്ഞാറ് വിളങ്ങുന്ന പോലെ വിള്ളൽ മിന്നൽ മിന്നൽ വിളങ്ങുന്ന പോലെ മനുഷ്യപുത്രന്റെ വരവ്താണെങ്കിൽ ഇവരുടെ വര ഇവരുടെ ഞാൻ വരാൻ പോവാ പെട്ടെന്ന് നിങ്ങൾ രക്ഷപ്പെട്ടോണം ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ കാവളപോതി ദൂതന്മാർ വിശുദ്ധന്മാരെ ഒരു സ്ഥലത്ത് കൂട്ടി യേശു പറയുമ്പോ പറയുന്നു ഇത് ശബത്തിൽ ശീതകാലത്തിൽ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കും കാരണം ശീതകാലത്തിലാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയാലും നിങ്ങൾ രക്ഷപ്പെടുകയല്ല നിങ്ങൾ തീർന്നു പോകും എന്നാൽ അത് സംഭവിച്ച് ശവത്തിലല്ല അത് സംഭവിച്ച് ശീതകാലത്തിലല്ല പെസഹായുടെ നാടുകളിൽ എല്ലാവരും പല സ്ഥലത്തുനിന്ന് ജെറുസലേമിലേക്ക് കൂടുമ്പോഴാണ് ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ആർമി വന്ന് ജെറുസലേമിനെ വളയുന്നത് അകത്തു കയറി ഒറ്റൊരെണ്ണത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾക്കറിയാം ഈ അരുസലേം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയൊക്കെ എത്രയും വലുപ്പം വരുന്ന ഒരു സ്ഥലമാണ് അതിൽ ഈ ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലമെന്നൊക്കെ പറയുന്നത് വലിയ വിസ്തൃതിയുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ രണ്ടോ മൂന്നോ ജില്ലകൾ ചേരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിനെ ചുറ്റുക എന്ന് പറയുന്നത് അന്നത്തെ റോമൻ ആർമി എന്ന് പറഞ്ഞാൽ ആ ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ആയിട്ടുള്ള ഫോഴ്സ് ആയിരുന്നു അപ്പം അവർക്കിതിനെ ചുറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സീനല്ല സോ അവർ വന്ന് ചുറ്റിയ സമയത്ത് നിങ്ങൾക്കറിയാം റോമാൻ സൈന്യം വന്ന് ചുറ്റിയതിനിടയിൽ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി ഒരു സമയത്തേക്ക് അവർ മാറിയുന്നു ആ സമയത്ത് കളക്ട് ചെയ്തവരെല്ലാം മരുഭൂമി വഴി ഓടി രക്ഷപ്പെട്ടു ആ ഓടിപ്പോക്ക് ശവത്തിലും ആയില്ല ശീതകാലത്തിലും ആയില്ല അവർ രക്ഷപ്പെട്ടു എൻ്റെ സൗരങ്ങളെ ഇനി ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന കാര്യമായിട്ട് നോക്കി നിങ്ങൾ പാർക്കുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാനൊരു കാര്യം വ്യക്തമായി പറയാം ആ പറഞ്ഞതെല്ലാം സംഭവിച്ചതാണ് ഇനി സംഭവിക്കാനിരിക്കുന്ന ഏക കാര്യം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവുമാണ് ആഗമനവുമാണ് ഓഹൊന്ന് കരമടിച്ചു ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആ അവൻ്റെ അടുക്കളുള്ള സോ വെളിപ്പാട് പുസ്തകം ആറിൻ്റെ പത്തിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു എത്ര നാൾ ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കാതെ എവിടുന്ന് വിടും മത്തായി വ്യക് മായി പറയുമ്പോൾ കർത്താവിൻ്റെ പ്രവചനം രേഖപ്പെടുത്തുന്നു ഈ ഹാബേലിന്റെ രക്തം മുതൽ നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ ബരഖാവിന്റെ മകനായ സഖരിയാവിന്റെ രക്തം വരെ യാഗപീഠത്തിൻ്റെയും മന്ദിരത്തിൻ്റെയും ഇടയിൽ ഓ കൊല്ലപ്പെട്ട അയാള് ഹാർട്ട് അറ്റാക്ക് മരിച്ചതല്ല മരിച്ചല്ലയാളെ കൊന്ന അത് ചരിത്രരേഖ പറയുമ്പോൾ കുന്തം കുത്തി ഇറക്കുകയായിരുന്നു അത് കുറച്ചുകൂടി അത് തുറന്നു പറഞ്ഞാൽ ഇയാൾ ഈ വിശുദ്ധ വസ്തുക്കളുമായിട്ട് അശുദ്ധന്മാർ പുറത്തു വരുന്ന കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ പുറം പോയി വേദനയായി കാരണം ദൈവം എന്ന് ദൈവത്തിൻ്റെ വെച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് അവിമാതി പിടിച്ചോണ്ട് പോകുന്നെ അയാൾ കയറി ഇതിനെ പിടിച്ചു കയറി പിടിച്ച സമയത്താണ് അദ്ദേഹത്തെ കുത്തി ഈ മന്ദിരത്തിൻ്റെയും യാക്കുപിടത്തിൻ്റെയും ഇടയിൽ വെച്ച് കൊല ചെയ്യുന്നത് എൻ്റെ സൗരങ്ങളെ ഇനി ഇതിനു വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കരുതെന്ന് മാത്രമല്ല ഇനി ഒരു ദൈവ കോപം നിങ്ങളുടെ മേലും എൻ്റെ മേലും വീഴാനില്ല ഇനി നിങ്ങളുടെ മേലും എൻ്റെ മേലും വീണിരിക്കുന്നത് കർത്താവിൻ്റെ മഹാരക്ഷയാണ് ഓ ഒന്ന് ചേർന്ന് കരമടിച്ചൊന്ന് പറഞ്ഞു യേശുവിൻ്റെ മഹാരക്ഷയാണ് ഓ ശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ പോരാ പോരാ ഒന്നാഘോഷത്തോടെ ഒരഞ്ചു പേർക്കെങ്കിലും കരം കൊടുത്തു പറഞ്ഞേ കോപത്തിനല്ല കൃപക്കത്ര ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് എനിക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം ദൈവം നമ്മെ കോപത്തിനല്ല പറഞ്ഞു ദൈവം നമ്മെ കോപത്തിനല്ല കോപത്തിനല്ല നാം ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും കൂടെ ജീവിക്കേണ്ടതിനാ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നെ ഹാലെ ദൈവ കോപ നിങ്ങൾ നോക്കിയിരിക്കുന്നെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല സൗരങ്ങളെ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആശയം പ്രസംഗിക്കുന്നതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും പരമ്പരാഗത രീതിയിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾ ആ വിശ്വാസം മാറ്റി ഇതിലേക്ക് വരയണം എന്നുള്ള ആശയം കൊണ്ടൊന്നുമല്ല എനിക്കെപ്പോഴേ അറിയാം ഐ കനോട്ട് ടീച്ച് എ ഓൾഡ് ഡോഗ് എ ന്യൂട്രിക്ക് പഴയ പട്ടിയെ പുതിയ തന്ത്രം പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഈ സമയം വേർതിരിക്കുന്നത് ചോദിച്ചാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഒരു മനുഷ്യൻ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം കിട്ടിയാൽ അന്ത്യകാലം എന്ന് കേൾക്കുമ്പോൾ ഇനി അവൻ വിരളത്തില്ല അവന് മനസ്സിലാക്കും ഹാലലൂയ ഇനി നടക്കാൻ പോകുന്ന അന്ത്യകാല സംഭവത്തിൽ ഏറ്റവും വലുത് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായുള്ളവൻ ഭരണത്തിന് ഭൂമിയിൽ ഇറങ്ങി വരുന്ന കാര്യമാണ് ഓ ഹാലുയ്യ ഹാലൂയ്യ ഹാലൂയ്യ ഓ കരമണി ആരാധന കൊടുത്തു ഞാൻ ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചത് ഇങ്ങനെയാണ് ബ്രദറെ ഈ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ സംഘടനയിലൊന്നു വന്ന് പഠിപ്പിക്കാൻ ബ്രദറിൻ്റെ താൽപ്പര്യമുണ്ടോ ബ്രദറെ ഞങ്ങളുടെ സംഘടനയിൽ ഒന്ന് പഠി ഞാൻ എനിക്ക് താല്പര്യമില്ല കാര്യം വേറൊന്നും അല്ല ഇത് ഏതെങ്കിലും ഒരു സംഘടനയിൽ പോയി പഠിപ്പിക്കാനായിട്ട് കർത്താവ് എനിക്ക് തന്നതല്ല ഗ്രേസ് കമ്മ്യൂണിറ്റി പറയാനായിട്ട് കർത്താവ് എനിക്ക് തന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനുവേണ്ടി എത്രയോ മണിക്കൂറുകൾ ഇതിനു വേണ്ടി അത്യുധ്വാനം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും മണിക്കൂറുകൾ ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന വേറെ ഒന്നിനും വേണ്ടിയല്ല ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം കിട്ടാത്ത ഒരാൾ പോലും ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകരുത് ലോകമെമ്പാടും കൃപയുടെ സമൂഹത്തിൽ ഈ ഒരു അറിവ് കിട്ടാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പെർട്ടിക്കുലർലി ഞാനത് സംസാരിക്കുന്നത് കൃപയുടെ സമൂഹത്തോടാണ് വേറെ ആർക്കും ഈ ആലോചന ഏറ്റെടുക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനൊന്നും എനിക്കൊരു വിരോധമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ ഇത് ആദ്യോട് അന്തം നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുക വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു സംഭവം കടലിൽ നിന്ന് മൃഗം കയറി വരുന്ന ആട്ടെ പത്ത് കൊമ്പ് എട്ട് തല ഇതെല്ലാം ഏഴ് കോമ്പും പത്ത് തലയും ഇതൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടതെന്ന് ഇനി കയറി വരാനുള്ള സംഭവങ്ങളല്ല അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ് ചിലത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ചതാണ് ചിലത് ബാബിലോൻ്റെ നടത്തിയ ന്യായവിധിയിൽ സംഭവിച്ചതാണ് ചിലത് ഇസ്രായേലിൻ്റെ മേൽ വന്ന ന്യായവിധിയിൽ നടത്തിയതാണ് പക്ഷേ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പുതിയ എരുസലേമിൻ്റെ ഇറങ്ങി വരലാണ് ആ പുതിയ എന്ന് പറയുന്നത് പുതിയ നിയമമാണ് പുതിയ ഉടമ്പടിയാണ് ആ പുതിയ ഉടമ്പടിയാണ് ദൈവരാജ്യം പ്രകടനം ആ ദൈവരാജ്യത്തിന്റെ മൃഗത്തെ അല്ല നോക്കേണ്ടത് കൊണ്ട് നിറയുന്നതാ കാണേണ്ടത് ഓ ആരാധന കൊടുത്തു ഞാൻ ആവർത്തിച്ച് അവസാനിപ്പിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം മത്തായി ഇരുപത്തി മൂന്നിൽ ഹാബേലിന്റെ രക്തം മുതൽ രക്തം വരെ ഈ തലമുറയുടെ മേലെ യേശു വരുമെന്ന് പറഞ്ഞതിനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഈ തലമുറ എന്ന വാക്കിനെ രണ്ടായിരത്തി പതിനാറ് വർഷത്തെ തലമുറയോട് താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞാൻ അതിനെ നോക്കി പറയും അബദ്ധാംഗം ഹലലൂയ ഒരു തലമുറയിൽ നടക്കുമെന്നും നടക്കും നടക്കുമെന്നല്ല എന്നും ദൈവവചനം ഉറപ്പ് തരുന്ന വിഷയമാണ് നിങ്ങളുടെ ഉള്ളത്തിൽ അത് എഴുതുവാനിട വരട്ടെ കരമടിച്ചു കർത്താവിനെ സ്ത്രോത്രം ചെയ്തു ഹല ലൂയ കർത്താവ് യേശുവിൻ്റെ കൂടെ വർഷങ്ങൾ നീണ്ട യുഗങ്ങൾ നിത്യതയോടെ നിത്യത വരെ വാഴുവാനുള്ള കൃപയാണ് നിങ്ങൾക്കും എനിക്കും യേശുക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അടുത്ത പൊൻപുലറി സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യം അന്ത്യക്രിസ്തുവിൻ്റെ വരവല്ല നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ് ഞാൻ ആവർത്തിച്ച് പറയാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ഗംഭീരനാഥത്തോടും പ്രധാന ദൈവത്വത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യും അന്ന് രണ്ടു കൂട്ടർക്ക് രണ്ട് കാര്യം സംഭവിക്കും ആ ഇറങ്ങി വരവ് ന്യായവിധിക്ക് വേണ്ടിയുള്ള ഇറങ്ങി വരവല്ല ന്യായവിധിക്ക് വേണ്ടി അവിടുന്ന് വന്നത് കള്ളനെ പോലെ വന്നു അപ്രതീക്ഷിതമായ സമയത്ത് അവരുടെ മേൽ ന്യായവിധി നടത്തി അതമ്മത്തായി ഇരുപത്തിനാല് പറയുമ്പോൾ പറയുന്നത് അവൻ കള്ളനെ പോലെ വരും ആരും തിരിച്ചറിയത്തില്ല പക്ഷേ തെസലോനിക്കർക്കെടുതി ലേഖനത്തിൽ നിങ്ങൾക്കറിയാം അവൻ വരുന്നത് കള്ളനെ പോലെ അല്ല ഗംഭീരനാദമുണ്ട് പ്രധാന ദൈവതെ ശബ്ദമുണ്ട് ദൈവത്തിൻ്റെ കാഹളമുണ്ട് കാഹളം മുഴക്കി ഗംഭീര ശബ്ദമുണ്ടാക്കി ഏഹ് എവിടെങ്കിലും കളം വരുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്രതീക്ഷിതമായ സമയത്ത് അവർ സമാധാനം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മേൽ കഷ്ടം വന്നു എന്ന് പറയുമാറ് ജൂഷലേമിൻ്റെ മേൽ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ചിത്രം വന്നു കർത്താവ് ഇരുപത്തിമൂന്നിൽ പറഞ്ഞു അവരുടെ ഭവനം ശൂന്യമായി തീരും അതുപോലെ അക്ഷരാർത്ഥത്തിൽ അവരുടെ ഭവനം ശൂന്യമായി തീർന്നു ഇന്നും ഭവനമില്ലാതെ വർഷങ്ങൾ അവരലഞ്ഞു നിങ്ങൾക്കറിയാം വർഷങ്ങൾ ഭവനമില്ലാതെ അവരലഞ്ഞു നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടെ തന്നെ അവരെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് സത്യവും വിസ്മരിക്കരുത് എന്നാൽ ആ അലച്ചില് നിങ്ങൾക്കറിയാം നീണ്ട വർഷങ്ങളുണ്ടായിരുന്നു കൊച്ചി വരെ അലഞ്ഞവരെത്തി ഏറ്റവും കൊമ്പുള്ള ഏറ്റവും ഉയർന്ന തസ്തികയിൽ നിന്ന് യഹൂദൻ ചതറപ്പെട്ടു അച്ഛരാർത്ഥത്തിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ദേവാലയം കല്ലിൻ്റെ മേളിൽ കല് ശേഷിക്കാതെ തകർത്ത് കളഞ്ഞു ടെമ്പിൾ കോർട്ടുകൾ ഇടിക്കപ്പെട്ടു മതിലുകൾ ഇടിക്കപ്പെട്ടു ഇടിഞ്ഞു പോകാത്ത മതിലിൻ്റെ ഒരു ഭാഗത്ത് ഇന്നും തലതല്ലി അവർ പറയുന്നുണ്ട് ദൈവമേ മതി 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 ഹൗലോങ് എത്രനാൾ എത്ര നാൾ എത്ര നാൾ ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്ന കാര്യം പറയാം യേശു ക്രൂശിൽ മരിച്ച ശേഷം യഹൂദനോട് ഒരു പ്രത്യേക മമതയും ദൈവത്തിനില്ല എന്നെ നിങ്ങളെ എങ്ങനെ കർത്താവ് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ യഹൂദനും സ്നേഹ യഹൂദനോടും സ്നേഹമുണ്ട് യഹൂദനൊരു ഉദ്ധാരണമുണ്ടാകും ഉണ്ടാകും എന്നല്ല മുഴുവൻ ലോകത്തിന് ഉദ്ധാരണ ഉണ്ടാകും കൃപയാൽ വിശ്വാസം മൂലമുള്ള സൗജന്യ രക്ഷ പ്രാപിക്കുന്നതിലൂടെ യഹൂദനും ആ രക്ഷ ആവശ്യമാണ് എനിക്കും ആ രക്ഷ ആവശ്യമാണ് സുവിശേഷം യഹൂദൻ എങ്ങനെയോ അതുപോലെ തന്നെയാണ് സുവിശേഷം എനിക്കും യഹൂദനോട് ഇനി ഒരു ഫേവർ കാണിച്ചാൽ ദൈവം നീതിമാനല്ല എന്ന് വരും പക്ഷെ യഹൂദനിലൊരുത്തം പോലും രക്ഷിക്കപ്പെടാതിരിക്കയില്ല രക്ഷിക്കപ്പെടാതിരിക്കയില്ല കൃപയാലുള്ള രക്ഷ ഒരാൾ പോലും സ്വീകരിക്കാതിരിക്കുകയില്ല അത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ലോകത്തോടുള്ള സ്നേഹവും യഹൂദനോടുള്ള സ്നേഹവുമാണ് എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധാലുക്കളായി ഈ വിഷയത്തെ വീക്ഷിച്ചോണം നാം നോക്കി പാർക്കുന്നത് കോപത്തെ അല്ല നാം നോക്കി പാർക്കുന്നത് ദൈവത്തിന്റെ മഹാദിവസത്തെ അല്ല നമ്മുടെ കർത്താവ യേശുവിന്റെ പ്രത്യക്ഷതയാണ് അവന്റെ അടുക്കളുള്ള നമ്മുടെ സമ ആഗമനത്തെയാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു യേശുവേന്ന് വിളിച്ചു ദിവ്യമഹത്വം ഈ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ ദിവ്യമഹത്വം ഈ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ അത്ഭുതങ്ങൾ ഓ കാണുക 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 ഇയാളെ യേശു കാണുക യേശുവേ സ്പർശിക്കണമേ സ്പർശിക്കണമേ മക്കളെ രക്ഷിച്ചെടുക്കണമേ നിന്റെ മകനെ അത്ഭുതകരമായിട്ട് വിടുവിക്കണമേ ശക്തി ഇറങ്ങട്ടെ ശരീരമാസകലം യേശുവിനെ ശക്തി ഇറങ്ങട്ടെ നിന്റെ മകനെ വിടുവിക്കപ്പെടട്ടെ ചങ്കിലെ ആ വിജയം നിന്റെ മകനെ മേൽ വ്യാപരിക്കട്ടെ യേശു കഴിഞ്ഞ ആള് സൗഖ്യമായി